എം എ പരീക്ഷയിൽ രണ്ടാം റാങ്കും എം ഫില്ലും നേടിയിട്ടും തുടർ പഠനത്തിന് വഴിയില്ലാത്തതിനാൽ ചായക്കട നടത്തുകയാണ് തിരുവനന്തപുരം വക്കം സ്വദേശി സരിഗ. പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പ്രതിസന്ധിയിലായെങ്കിലും സിവിൽ സർവീസ് എന്ന ലക്ഷ്യം നേടാനാണ് സരിഗയുടെ പ്രയാണം. സ്കൂൾ കാലം മുതൽ പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്നു സരിഗ. പക്ഷേ പ്രതീക്ഷകളെല്ലാം തകരുന്നത് ഇക്കഴിഞ്ഞ ഉത്രാട ദിനത്തിലാണ്. അച്ഛന്റെ ആകസ്മിക വേർപാട് ജീവിതം പ്രതിസന്ധിയിലാക്കി. നെഞ്ചിലൊരുമാതിരി ആവുന്നതെന്ന് പറഞ്ഞ് കുറച്ചുനേരം വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് കുറച്ചുനേരം കിടന്നതാണ്. പിന്നെ വിളിച്ചപ്പം വക്കം റൂറൽ ഹെൽത്ത് സെന്ററിന് മുന്നിൽ അച്ഛൻ സുരേഷ് നടത്തിയിരുന്ന ചായക്കട മാത്രമായിരുന്നു പിന്നീടുള്ള ഏക കൈത്താങ്ങ്. മറ്റൊന്നും ആലോചിക്കാതെ ജീവിതത്തിന്റെ തുടർച്ചയ്ക്ക് അച്ഛൻ നടത്തി വന്ന ചായക്കട സരിഗയും അമ്മ ഗംഗയും ഏറ്റെടുത്തു നടത്തി. പഴക്കമേറെയുള്ള സൈക്കിൾ തട്ടുകടയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ജീവിത സ്വപ്നങ്ങളുള്ളത്. വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രശ്നമാണ്. അച്ഛനും അമ്മയും കൂടിയാണ് നടത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ അച്ഛൻ മരണപ്പെട്ട സാഹചര്യത്തിൽ വേറൊരു മാർഗമില്ലാതെ അമ്മയുടെ നിന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് എം എ പരീക്ഷയിൽ രണ്ടാം റാങ്കും എം ഫില്ലും നേടി. പക്ഷേ കോവിഡ് കാലമായതിനാൽ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്നത് തുച്ഛമായ വരുമാനമാണ്. ഇതിൽ നിന്ന് തന്നെ ഇവർ രണ്ടുപേരും പഠിച്ചതും മൂത്താളെ കെട്ടിച്ചു വിട്ടതും എല്ലാം ഈ ഒരു ഇതിൽ നിന്നാണ്. മുമ്പത്തെ പോലെ ഇപ്പോൾ ആളുകളൊന്നും അധികം ഇല്ല. അതുകൊണ്ട് കച്ചവടം പഴയത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. തോൽക്കാൻ സരിഗ തയ്യാറല്ല. കാരണം സിവിൽ സർവീസ് എന്ന വലിയ ലക്ഷ്യം മുന്നിലുണ്ട്. അത് അവൾ ഇപ്പോഴല്ല, അവൾ അച്ഛനുള്ള സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മൂത്താള് നഴ്സിംഗ് ആണ്. അതേപോലെ വല്ലതും പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പ്രൈവറ്റിലെങ്കിലും പെട്ടെന്ന് അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ സയൻസ് എടുക്കാതെ ഇതെടുത്താണ് പഠിച്ചത്. അപ്പോൾ അതിന് ഭയങ്കര പൈസ ചെലവാണെന്ന് അറിയാം. കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമാണ് സിവിൽ സർവീസിനോട്. വലുതായപ്പോൾ അത് കൂടിക്കൂടി വന്നു. അത് തന്നെയാണ്. കോച്ചിങ് ക്ലാസ്സിൽ പോകാനുള്ള ഫീസ് ഇല്ലാത്തത് കൊണ്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളതാണ് വിചാരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ സിറിലിനും ശ്രീജുവിനുമൊപ്പം ഷെഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.